بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين മനുഷ്യർ അധിവസിക്കുന്ന ഭൂമിയിൽ മാനുഷിക മൂല്യങ്ങൾക്ക് ധർമ്മങ്ങൾക്ക് സാരമായ ക്ഷതം സംഭവിക്കുമ്പോഴാണ് പ്രവാചകന്മാർ ആഗതരാകുന്നത്. ലോകത്തുള്ള എല്ലാ നന്മകളും പ്രവാചകന്മാർ, പ്രവാചക പുംഗവന്മാർ നട്ടുപിടിപ്പിച്ചതാണ്. മൂല്യങ്ങൾ ക്ഷയിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ആസുര കാലത്ത് അന്ത്യപ്രവാചകനായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കാണിച്ചിട്ടുള്ള വെളിച്ചം തേടിയുള്ള ഒരു യാത്രയിലാണ് നാം. ഈ പരിശുദ്ധ റമദാനിൽ പ്രവാചക വചനങ്ങളുടെ പൊരുൾ തേടിയാണ് ഇൻഷാ അല്ലാ നമ്മുടെ യാത്ര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനത്തിൽ, ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബാദിറു ബിൽ അഅ്മാലി സ്വാലിഹ ഫസതകൂനു ഫിതനുൻ കകിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബീഉ ദീനഹു ബി അറളിൻ മിനദ്ദുനിയ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ജാഗ്രത കാണിക്കുക, മുന്നേറുക. കാരണം ഇരുളടഞ്ഞ രാത്രിയുടെ കഷ്ണങ്ങൾ പൊട്ടിവീഴുന്നതുപോലെ ഭൂമിയിൽ കുഴപ്പങ്ങൾ വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ പ്രഭാതത്തിൽ വിശ്വാസിയായ ഒരു മനുഷ്യൻ പ്രദോഷമാകുമ്പോൾ നിഷേധിയായി മാറുന്നു. പ്രദോഷത്തിൽ വിശ്വാസിയാകുന്നവൻ പ്രഭാതത്തിൽ നിഷേധിയാകുന്നു. അന്ന് അവനവൻ്റെ ആദർശവും ദീനും ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടി വിൽപ്പന നടത്തും. നമുക്കറിയാം, മനുഷ്യൻ്റെ സുഗമമായ പ്രയാണത്തിന് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ആവശ്യമാണ്. അടിയുറച്ച വിശ്വാസവും ജീവിത മൂല്യങ്ങളുമാണ് മനുഷ്യൻ്റെ ജീവിത ഭദ്രതയ്ക്ക് അടിത്തറയായി വർത്തിക്കുന്നത്. മനുഷ്യൻ കളിമണ്ണും റൂഹും അഥവാ ആത്മാവും ചേർന്നവനാണ്. അതിൽ ഭൗതികതയ്ക്ക് അതിപ്രസരം സംഭവിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുന്നു, കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. പ്രവാചകൻ്റെ അതിമനോഹരമായ വിശദീകരണത്തിൽ ആ കാലഘട്ടത്തിലെ കുഴപ്പങ്ങൾ കനത്ത ഇരുൾമുറ്റിയ രാത്രിയിലെ കഷ്ണങ്ങൾ പൊട്ടിവീഴുന്നതുപോലെ കുഴപ്പങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എന്നാണ്. അന്ന് വിശ്വാസികൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു വിശ്വാസി പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തൻ്റെ ദീനും ആദർശവും മുറുകെ പിടിക്കുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവൻ നിഷേധിയായി മാറുന്നു. അതുപോലെ പ്രദോഷത്തിലോ രാത്രിയിലോ ഒരാൾ വിശ്വാസിയായി രാത്രിയുടെ ഇരുട്ടിലും തിന്മകളും അഭിരമിച്ച് പ്രഭാതമാകുമ്പോഴേത്തേക്ക് അവനൊരു നിഷേധിയായി മാറുന്ന അത്ഭുതകരമായ ഒരവസ്ഥ. അതിൻ്റെ കാരണമായി പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് അവനവൻ്റെ ആദർശങ്ങളും ദീനും മൂല്യങ്ങളും ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടി വിൽക്കുന്നു എന്നതാണ്. ഇന്നത്തെ കാലം അത് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രവാചകൻ്റെ പ്രവചനം വളരെ സത്യമായി ഇന്ന് പുലരുകയാണ്. അത്യന്തം ഇരുൾമുറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സർവ്വരംഗത്തും വെളിച്ചം കെട്ടുപോയ ഒരവസ്ഥ. ഇരുൾ വിതറിയ ഇടവഴികളാണ് നാം എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്ക് പോലും വല്ലാത്ത മാറ്റം സംഭവിക്കുന്ന, നിമിഷം പ്രതി അവർ മാറിമറയുന്നൊരു ദുരവസ്ഥയിലാണ് നമ്മളുള്ളത്. പ്രവാചകന്മാർ ലോകത്തെ നയിച്ചിട്ടുള്ളത് ഖുർആനിൻ്റെ ഭാഷയിൽ മിനൽ ദുലുമാത്തി ഇലന്നൂർ, അഥവാ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്.
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തമസോമ ജ്യോതിർഗമയ. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ ഗമിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ്. മനുഷ്യൻ ഭൂമിയിൽ അവൻ്റെ നില മറന്ന് ഭൗതികതയിലേക്ക് ഒട്ടിപ്പിടിക്കുമ്പോൾ, ഭൂമിയിലേക്ക് ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതം നിറച്ചും ദുരന്തപൂർണമാകുന്നു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, തീർച്ചയായും ജനങ്ങൾക്ക് ഒരു കാലം വരും, അന്ന് ദീനിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നവൻ്റെ അവസ്ഥ തീക്കനൽ, തീക്കട്ട കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെ ആയിരിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇങ്ങനെയൊരു കാലം വന്നു, ഭൂമിയിൽ ഇരുളുകൾ നിറഞ്ഞു, സർവരംഗത്തും ഇരുട്ട് വ്യാപിക്കുന്നു, അപകടങ്ങളായി, ഫിത്തനകളായി, കുഴപ്പങ്ങളായി ഭൂമിയിൽ ഇരുണ്ട കഷ്ണങ്ങൾ, കനത്ത രാത്രിയുടെ കഷ്ണങ്ങൾ പൊട്ടിവീഴുന്നത് പോലെ പൊട്ടിവീഴുമെന്ന് പ്രവാചകൻ്റെ പ്രവചനം സത്യമായി പുലരുമ്പോൾ, സാധാരണ ഒരു മനുഷ്യൻ്റെ മുമ്പിലുള്ള വഴി എന്താണ്? ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മാർഗമെന്താണ്? ഒന്നുകിൽ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ കാലഘട്ടത്തിൽ ആദർശങ്ങളോ മൂല്യങ്ങളോ ഒന്നും പ്രസക്തമല്ല, പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല, നമ്മൾ വിഡ്ഢീകരിക്കപ്പെടുമെന്ന ഒരു ഭയമാണ്. വേറെ ഒരു കൂട്ടർ കാലം മാറി, കോലവും മാറി, അതുകൊണ്ട് നമുക്ക് സംഘതമായിട്ടുള്ളത് ഒഴുക്കിനൊത്ത് നീന്തുക എന്നതാണ്. അതുകൊണ്ടവർ ഇരുട്ടിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. എങ്ങോട്ടാണ് ഒഴുക്ക്, അങ്ങോട്ടവർ നീന്തുന്നു. അത് പക്ഷേ ഏറ്റവും വലിയ കുഴപ്പത്തിലേക്കാണ് മനുഷ്യരെ കൊണ്ടെത്തിക്കുക. സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ പോലും അത് പ്രകടമാകുന്നു. പക്ഷെ അത്തരമൊരു ഘട്ടം വന്ന് ആദർശത്തിലെ വ്യതിയാനങ്ങളും വിശ്വാസിയിലെ അപഭ്രംശങ്ങളും സംഭവിച്ചുകൊണ്ട് ഈമാനിലും അവൻ്റെ ഇസ്ലാമിലും ദീനിലുമൊക്കെ വല്ലാത്ത മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ നിർദ്ദേശിക്കുന്ന വഴി ബാദിറൂബിൽ അഹ്മാലി സ്വാലിഹ, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ജാഗരൂകരാകുക, അതിൽ ജാഗ്രത കാണിക്കുക, അത് വളരെയധികം വർദ്ധിപ്പിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട്, സന്മാർഗം കൊണ്ട്, മൂല്യവത്തായ ജീവിതം കൊണ്ട് ഇരുട്ടുകളെ തോൽപ്പിക്കാൻ സാധിക്കും. ഇരുട്ടിന് വഴിമാറിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇരുട്ടിനെ കെട്ടിപ്പിടിക്കുകയോ ഇരുട്ടിൻ്റെ വഴിയിലേക്ക് വീണുപോവുകയോ ചെയ്യുന്നതിന് പകരം ഇരുട്ടുകൾക്കെതിരിൽ നിങ്ങൾ കൈത്തിരികൾ പിടിക്കുക, ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരിക. സർവ സൽക്കർമ്മങ്ങളും ജീവിതത്തിലെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, ആദർശരംഗത്ത്, മതം തന്നെ മതത്തിനെതിരാകുന്ന, മതം തന്നെ ജീർണിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കുഴപ്പങ്ങൾ മുഴുവനും പൊട്ടിപ്പുറപ്പെടുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒരു പാതയിലേക്കുള്ള തിരിച്ചുപോക്ക് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. താൻ എന്താകുമെന്നറിയാത്ത ഒരു വിശ്വാസി തൻ്റെ ആദർശത്തെ സംരക്ഷിക്കുവാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വിശ്വാസി താൻ കാപട്യത്തിലേക്കും അവിശ്വാസത്തിലേക്കും ദൈവിക നിഷേധത്തിലേക്കും വീണുപോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വിശ്വാസി തൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് സന്മാർഗത്തിൻ്റെ പാതയിലൂടെ സൽക്കർമ്മങ്ങളെ പകരം വെച്ചുകൊണ്ട്, സൽക്കർമ്മങ്ങളെ അധികരിപ്പിച്ചുകൊണ്ട് തിന്മയെ നേരിടുക, ഇരുട്ടിനെ നേരിടുക, വെളിച്ചത്തെ പ്രസരിപ്പിക്കുക, ലോകത്തിന് മുഴുവനും വെളിച്ചം കാണിക്കുക. അങ്ങനെ നമുക്ക് സൽക്കർമ്മങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ള അത്യന്തം പ്രയാസകരമായ ഈ ഒരു കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. മുഴുവൻ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയ മുഴുവൻ നല്ലവരായ മനുഷ്യരുടെയും അവർ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള മുഴുവൻ വെളിച്ചത്തിൻ്റെ അംശങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിനൊരു പുതിയ തിരി കൊളുത്താൻ സാധിക്കണം. പുതിയ പ്രകാശ ഗോപുരങ്ങൾ നമുക്ക് സ്ഥാപിക്കണം. അത് നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെയാണ് വേണ്ടത്.
അത്യന്തം പുണ്യകരമായ സൽക്കർമ്മങ്ങളുടെ തന്നെ മാസമായ വിശുദ്ധ റമദാനിൽ ആ സൽക്കർമ്മങ്ങളിലേക്ക് ജാഗരൂകരായി നമ്മൾ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷേ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. ഈ റമദാൻ മാസം സൽക്കർമ്മങ്ങളുടെ പൂക്കാലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.